ഹായ് ഫ്രണ്ട്സ്, എജ്യു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ഡേറ്റൊക്കെ ഏകദേശം അടുത്തത്തെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റിവിഷൻ ആയിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The financial market in which short-term securities are dealt in is known as. The financial market in which short-term securities are dealt in is known as. Answer: money market. Next question nokka. Extra commission paid to consignee in bear risk of bad debt is dash. Extra commission paid to consignee in bear risk of bad debt is dash. Answer: Del Crader Commission. Next question: Profit disclosed by cost sheet is dash. Profit disclosed by cost sheet is dash. Operating profit ആണ് അതിൻ്റെ ആൻസർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ നോട്ടറി പബ്ലിക് ഈസ് അപ്പോയിൻറ്റഡ് ബൈ. ആരാണ് നോട്ടറി പബ്ലിക്കിനെ അപ്പോയിൻറ്റ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഗവൺമെൻറ് ഓഡിറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അനദർ നെയിം ഓഫ് റണ്ണിംഗ് ഓഡിറ്റ്. അനദർ നെയിം ഫോർ റണ്ണിംഗ് ഓഡിറ്റ്. ആൻസർ: കൺകറൻ്റ് ഓഡിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട് ഡാഷ് എറർ ഓഫ്. ഏത് എററാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ: എറർ ഓഫ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിലബസൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല, ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന് കൊടുത്തിട്ടില്ല. എങ്കിലും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചുകൂടായി എന്നല്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ഈസ് റിവീൽഡ് ബൈ ഡാഷ് ഓഡിറ്റ്. ദ എഫിഷ്യൻസി ഓഫ് മാനേജ്മെൻറ്റ് ഈസ് റിവീൽഡ് ബൈ ഡാഷ് ഓഡിറ്റ്. ആൻസർ: മാനേജ്മെൻറ്റ് ഓഡിറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ കേസ് ഓഫ് പ്ലഡ്ജ് ദ പൊസിഷൻ ഓഫ് ദി സെക്യൂരിറ്റി ഈസ് വിത്ത്. ഇൻ കേസ് ഓഫ് പ്ലഡ്ജ് ദ പൊസിഷൻ ഓഫ് ദി സെക്യൂരിറ്റി ഈസ് വിത്ത് ഡാഷ്. ആൻസർ: ക്രെഡിറ്റർ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ ബാങ്ക്സ് ആർ കൺട്രോൾഡ് ബൈ എ ഹോൾഡിംഗ് കമ്പനി ഈസ്. The banks are controlled by a holding company is. Answer: group banking. But types of banking ine pattite adala group banking adey vela branch banking ine korichittulla oru video cheedittundayirunnu. Aa video kaanathavaru adu kaananam. Ini namukku adutha question ilekku kadakkam. Adutha question idana: Bankers lien is an implied pledge. Bankers lien is an implied pledge. Who said this? അത് ബാങ്കേഴ്സ് ലീൻ എന്ന് പറയുന്നത് ഇംപ്ലൈഡ് പ്ലെഡ്ജ് ആണ്. ആരാണ് ഇതിങ്ങനെ പറഞ്ഞതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ലോർഡ് ക്യാമ്പൽ. ലോർഡ് ക്യാമ്പല്ലാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഡാഷ് വിൽ ബി ദ ഫസ്റ്റ് ഐറ്റം ഓഫ് അസറ്റ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ഡാഷ് വിൽ ബി ദ ഫസ്റ്റ് ഐറ്റം ഓഫ് അസറ്റ് വിച്ച് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഓർഡർ ഓഫ് ലിക്വിഡിറ്റി. ആൻസർ: ക്യാഷ് ഇൻ ഹാൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് പ്രൈമറി സ്റ്റോഴ്സ് ഇൻ സ്വീഡൻ. ദ സെൻട്രൽ ഓർഗനൈസേഷൻ ഓഫ് പ്രൈമറി സ്റ്റോഴ്സ് ഇൻ സ്വീഡൻ. ആൻസർ: കോഓപ്പറേറ്റീവ് ഫോർബണ്ടൻറ്റ്. കോഓപ്പറേറ്റീവ് ഫോർബണ്ടൻ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഈസ് ദി ഡാഷ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പൾ. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഈസ് ദ ഡാഷ് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പൾ. ആൻസർ: ഫോർത്ത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈസ് ഓൾസോ നോൺ ആസ്. ആൻസർ: ടേം ഡെപ്പോസിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഡാഷ് അസറ്റ് ആർ ദോസ് വിച്ച് ആർ നോട്ട് എൻ പി എ. ഡാഷ് അസറ്റ് ആർ ദോസ് വിച്ച് ആർ നോട്ട് എ നോൺ പെർഫോമിംഗ് അസറ്റ്. ആൻസർ: സ്റ്റാൻഡേർഡ് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
recruitment of staff of the DCB are interested. Recruitment of staff of the DCBs are interested. Answer KPSC. KPSC aanu answer. Adutha question nokkam. Who keep agenda book of cooperative society? Who keep agenda book of cooperative society? Answer president aanu. President aanu agenda book keep cheynathu. Next question. Gramia is the publication of dash. Gramia is the publication of dash. Answer NABARD. Next question. Birthplace of agricultural cooperation. Birthplace of agricultural cooperation. Answer Denmark. Denmark aanu agricultural cooperation de birthplace ennu arayappedunnathu. Ini adutha question kaanam. CHF in Canada is related to. CHF in Canada is related to. അതിന്റെ ഉത്തരം ഹൗസിംഗ് ആണ്. ഇനി 22-ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെയിൽസ് ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ്. സെയിൽസ് ഡേ ബുക്ക് ഈസ് യൂസ്ഡ് ടു റെക്കോർഡ്. ആൻസർ ക്രെഡിറ്റ് സെയിൽസ്. ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെയിൽസ് ഡേ ബുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ നെയിം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി ചേഞ്ച്ഡ് ബൈ സെക്ഷൻ ഡാഷ്. ആൻസർ സെക്ഷൻ 10 ആണ്. അതായത് സെക്ഷൻ 10 പ്രകാരമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് സെക്ഷൻ ഡീൽസ് വിത്ത് അമാൽഗമേഷൻ? അമാൽഗമേഷൻ്റെ സെക്ഷൻ ഏതാണെന്ന ക്വസ്റ്റ്യൻ. ആൻസർ സെക്ഷൻ 14. നെക്സ്റ്റ്, ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ക്രിപ്കോ. ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ക്രിപ്കോ. ആൻസർ നോയിഡ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മെഡിക്കൽ എയ്ഡ് ടു കോപ്പറേറ്റീവ് എംപ്ലോയീസ് ആർ മെൻഷൻഡ് ഇൻ റൂൾ. മെഡിക്കൽ എയ്ഡ് ടു കോപ്പറേറ്റീവ് എംപ്ലോയീസ് ആർ മെൻഷൻഡ് ഇൻ റൂൾ. ആൻസർ 191. അടുത്ത ക്വസ്റ്റ്യൻ. ഗവൺമെൻറ് ഓർ സെമി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ കോൾഡ്. ഗവൺമെൻറ് ആൻഡ് സെമി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആർ കോൾഡ്. ആൻസർ ഗിൽട്ട് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ആൻസർ PACS. അടുത്ത ക്വസ്റ്റ്യൻ. പാട്രോണേജ് ഡിവിഡൻഡ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. അതായത് പാട്രോണേജ് ഡിവിഡൻഡ് എന്നുള്ള കൺസെപ്റ്റ് ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ റോക്കഡെയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷൂൾസ് ടൈപ്പ് ഓഫ് ബാങ്ക്സ് ആർ ഓൾസോ കോൾഡ്. ഷൂൾസ് ടൈപ്പ് ഓഫ് ബാങ്ക്സ് ആർ ഓൾസോ കോൾഡ്. ആൻസർ പോപ്പുലർ ബാങ്ക്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വില്ലേജ് കോപ്പറേറ്റീവ്സ് വാസ് ഫൗണ്ടഡ് ബൈ. വില്ലേജ് കോപ്പറേറ്റീവ്സ് വാസ് ഫൗണ്ടഡ് ബൈ. ആൻസർ റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ പേഴ്സൺ ഹൂ എൻഡോഴ്സസ് എ ബിൽ ഈസ് കോൾഡ്. എ പേഴ്സൺ ഹൂ എൻഡോഴ്സസ് എ ബിൽ ഈസ് കോൾഡ്. ആൻസർ എൻഡോഴ്സർ. അടുത്ത ക്വസ്റ്റ്യൻ. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിംഗ്. ദ ബേസിക് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിംഗ്. ആൻസർ റെക്കോർഡിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അനദർ നെയിം ഓഫ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. അനദർ നെയിം ഓഫ് സെയിൽസ് റിട്ടേൺസ് ബുക്ക്. ആൻസർ റിട്ടേൺ ഇൻ വേർഡ് ബുക്ക്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫാർമേഴ്സ് സർവീസ് സെൻറ്റർ ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ. ഫാർമേഴ്സ് സർവീസ് സെൻറ്റർ ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണെന്ന ചോദ്യം. ആൻസർ ഇഫ്കോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി. സെക്ഷൻ ഡാഷ് ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഫസ്റ്റ് ചാർജ് ഓഫ് സൊസൈറ്റി. ആൻസർ 35. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇയർ ഇൻ വിച്ച് റൈഫിസൺ വാസ് ബോൺ. ദ ഇയർ ഇൻ വിച്ച് റൈഫിസൺ വാസ് ബോൺ.
answer 1818. Next question. Assets acquired by a bank in satisfaction of claims are called. Assets acquired by a bank in satisfaction of claims are called. Answer non-banking asset. Non-banking asset aanu answer. Ini adutha question ilekku kadakkam. The preface or introductory statement of an act is called. The preface or introductory statement of an act is called. Answer preamble. Preamble aanu answer. Ini adutha question. Unity banking system popularly followed in. Unity banking system popularly followed in. Answer USA. USA ലാണ് യൂണിറ്റ് ബാങ്കിംഗ് സിസ്റ്റം പോപ്പുലർലി ആയിട്ട് ഫൗണ്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. അക്കോമഡേഷൻ ബിൽ ഈസ് ഓൾസോ കോൾഡ്. അക്കോമഡേഷൻ ബിൽ ഈസ് ഓൾസോ കോൾഡ്. അതിൻ്റെ ആൻസർ കൈറ്റ് ബിൽ. കൈറ്റ് ബില്ലാണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ. ഉത്തരം ഡോക്ടർ ഗാഡ്ഗിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. മൈൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. മൈൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. ആൻസർ വേസ്റ്റിംഗ് അസറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഗോർഹാം കമ്മിറ്റി റിപ്പോർട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഗോർഹാം കമ്മിറ്റി റിപ്പോർട്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത്. ആൻസർ എൻ സി യു ഐ. എൻ സി യു ഐയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഗോർഹാം കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ബിൽ ഓൺഡ് ബൈ റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ ഓൺ ചെയ്തിട്ടുള്ള ബില്ലിൻ്റെ നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം എന്താണ്? ഉത്തരം ന്യൂ ലാൻഡ് മാർക്ക് മില്ലാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോസ്റ്റെക്. ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കോസ്റ്റെക്. ആൻസർ ട്രിവാൻഡ്രം. അടുത്ത ക്വസ്റ്റ്യൻ. വയലറ്റ് കളർ ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡി നോട്ട്. വയലറ്റ് കളർ ഇൻ ദ കോപ്പറേറ്റീവ് ഫ്ലാഗ് ഡി നോട്ട്. ആൻസർ ഫെൽറ്റ് നീഡ്. ഫെൽറ്റ് നീഡ് ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എൽഡർ സിറ്റിസൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഇൻ ഡാഷ്. എൽഡർ സിറ്റിസൺ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഇൻ ഡാഷ്. ആൻസർ ജപ്പാൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് നാളെ കാണാം. അതുവരെയും